കേരളം പനിക്കിടക്കയിൽ. സംസ്ഥാനത്ത് H1N1 ഡെങ്കി കേസുകൾ കുതിച്ചുയർന്നു. പ്രതിദിന പനി ബാധിതരുടെ എണ്ണം 11,000 കടന്നു. കണക്ക് കൂട്ടിയതിലും നേരത്തെ പകർച്ചവ്യാധി കണക്ക് കുത്തനെ ഉയരുകയാണ്. രോഗപ്രതിരോധത്തിനായുള്ള ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക ആക്ഷൻ പ്ലാൻ നാളെ തുടങ്ങും. 10 ദിവസത്തിനിടെ 1075 ഡെങ്കി കേസുകൾ, 217 H1N1 കേസുകൾ, 127 എലിപ്പനി കേസുകൾ. പകർച്ചവ്യാധി കണക്കുകൾ കുത്തിരി ഉയരുകയാണ് സംസ്ഥാനത്ത്. ഈ മാസം ഡെങ്കിപ്പനി, എലിപ്പനി, H1N1 ബാധിച്ച് മരിച്ചത് 26 പേർ. ജൂലൈയുടെ കണക്ക് കൂട്ടിയ പനിക്കണക്കാണ് ജൂൺ പകുതിയായപ്പോഴേ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. ജൂൺ 26 റിപ്പോർട്ട് ചെയ്തത് 182 ഡെങ്കി കേസുകളാണ്. തുടർച്ചയായ ദിവസങ്ങളിൽ ഡെങ്കി കേസുകളുടെ എണ്ണം 100 മുകളിലാണ്. കഴിഞ്ഞ മാസം സംസ്ഥാനത്താകെ 1150 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതെങ്കിൽ ഈ മാസം ഇതുവരെ 2013 പേർക്കാണ് ഡെങ്കിപ്പനി പിടിപെട്ടത്. അതിൽ പകുതിയും കഴിഞ്ഞ 10 ദിവസത്തിനിടെയാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ മാസത്തേക്കാൾ 3.5 ഇരട്ടി H1N1 കേസുകളാണ് ഈ മാസം ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. എലിപ്പനി പിടിപെട്ടവരുടെ എണ്ണം ഇരട്ടിയായി. എറണാകുളത്താണ് കൂടുതൽ ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിലും കേസ് ഉയരുന്നുണ്ട്. പ്രതിദിന പനി ബാധിതരുടെ എണ്ണം 3 ആഴ്ചയ്ക്കുള്ളിൽ 20,000 ഉയരാമെന്നാണ് കണക്കുകൂട്ടൽ. ഇടവിട്ടുള്ള മഴ, മലിനജലത്തിന്റെ ഉപയോഗം, മഴക്കാലപൂർവ്വ ശുചീകരണത്തിലെ വീഴ്ചകൾ, പകർച്ചവ്യാധി വ്യാപനത്തിന് കാരണം ഇതൊക്കെയെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ഒരാൾക്ക് രോഗം പിടിപെട്ടാൽ വീട്ടിലെ മുഴുവൻ ആളുകൾക്കും രോഗം പിടിപെടുന്ന സാഹചര്യമാണ്. ആഘോഷവേളകളിലെ വെൽക്കം ഡ്രിങ്കുകളും ഹോട്ടലുകളിൽ നൽകുന്ന ശുദ്ധമല്ലാത്ത കുടിവെള്ളവും മലിനജലം ഉപയോഗിച്ച പാത്രം കഴുകുന്നതുമൊക്കെ രോഗബാധയ്ക്ക് കാരണമാകുന്നുണ്ടെന്നാണ് പലയിടത്തും ആരോഗ്യവകുപ്പ് കണ്ടെത്തിയത്. ഒരാളിൽ നിന്ന് കൂടുതൽ ആളുകളിലേക്ക് രോഗം പടരുന്നത് തടയുകയാണ് ലക്ഷ്യം. ഇതിനായി ഫീൽഡ് സർവേ ഊർജിതമാക്കി. അസുഖബാധിതർക്കൊപ്പവും രോഗി സന്ദർശനത്തിനുമായുമൊക്കെയുള്ള ആശുപത്രി സന്ദർശനങ്ങൾ നിയന്ത്രിക്കണം. നേരിയ രോഗലക്ഷണങ്ങൾ അവഗണിക്കരുത്. രോഗികളുടെ എണ്ണം ഉയർന്നാലും മരണനിരക്ക് ഉയരാതിരിക്കാനാണ് പ്രത്യേക ജാഗ്രത. ഏഞ്ചൽ മേരി മാത്യു, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.